ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നു നിൽക്കുന്ന തൃശ്ശൂരാണ് തൃശ്ശൂരുള്ള ഒരു പുതിയ അതിഥീനെ ആണ് നമുക്ക് ഇന്ന് നമ്മുടെ വ്ളോഗിലൂടെ പരിചയപ്പെടുന്നത് ഭാരത് ബെൻസിൻ്റെ 4228R എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണിത് ഇത് ഓൺ ചെയ്തേക്കുന്നത് ഡബിൾ ഹോഴ്സാണ് ഡബിൾ ഹോഴ്സിൻ്റെ ഏകദേശം 60 വണ്ടികൾ ഇപ്പം നമ്മുടെ നിരത്തിലുണ്ട് അതിൻ്റെ കൂടെ ഒരു 14 വീല് ട്രക്ക് കൂടെ വന്നേക്കുവാണ് അപ്പോൾ ഇതിൻ്റെ പുറയിൽ റേസറിലേക്ക് വരുമ്പോഴത്തേക്കും അറിയാം ഇതൊരു ശരിക്കും പ്ലാറ്റ്ഫോം ടൈപ്പ് നമ്മൾ ഷാസി വരുന്നത് അതിനെ ഈ ഒരു കണ്ടെയ്നർ ആ ഒരു ലുക്കിലേക്ക് ആക്കിയേക്കുവാണ് കാര്യം ഡബിൾ ഹോഴ്സിൻ്റെ പർപ്പസിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് ലുക്ക് തൊട്ട് തുടങ്ങാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ ആ ഒരു ഫ്ലൂറസൻ്റ് പച്ച എവിടെ നിന്നാലും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന ആ ഒരു കളർ ഇപ്പോൾ നമ്മളൊരു ഒരു പുൽത്തകിടിയിലാണ് കിടക്കുന്നത് അവിടെ കിടക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് നേരം ഇതിനെ ഒന്ന് വായി നോക്കി നിന്നു നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലുക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബമ്പറിൻ്റെ പോർഷൻ തൊട്ട് തുടങ്ങാം ബമ്പർ പറയുമ്പോഴത്തേക്കും ഒരു 3 പീസ് അടുപ്പിച്ച് ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ബമ്പർ ഡിസൈൻ വന്നിട്ടുള്ളത് മുമ്പുണ്ടായിരുന്ന ആ മോഡൽ പോലെ തന്നെ അതിൽ നമുക്ക് ഹാലജൻ ലൈറ്റ്സ് വരുന്നുണ്ട് 2 ലൈറ്റ്സ് വരുന്നുണ്ട് ഈ കാണുന്നത് ഇതിൻ്റെ DRLs ആണ് പിന്നെ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ഇത് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും 2 ഫൂട്ട് സ്റ്റെപ്പുണ്ട് ഫൂട്ട് സ്റ്റെപ്പ് നമുക്കെല്ലാം അറിയാം ഇത് ഹൈറ്റ് കൂടിയൊരു വാഹനമാണ് നമുക്ക് ഡ്രൈവേഴ്സിനൊക്കെ വിൻസ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി തൂക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ചവിട്ടി ഇതെല്ലാം പിടിച്ച് കയറി നല്ല ഈസി ആയിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് കൂടാതെ നമ്മുടെ ലോഗോ കാര്യങ്ങൾ പിന്നെ ഭാരത് ബെൻസിൻ്റെ ആ ഒരു ശരിക്കും ഭാരത് ബെൻസിൻ്റെ വാഹനങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യം തന്നെ ഇല്ല എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള വളരെ കംഫേർട്ട് നൽകുന്ന വാഹനങ്ങളാണ് ഭാരത് ബെൻസിൻ്റേത് അപ്പം ഈ ഒരു വാഹനവും കിടൂരു വാഹനം തന്നെയാണ് പിന്നെ തൊട്ട് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്രൈവേഴ്സിന് ശരിക്കും ഹെൽപ്ഫുള്ളാകുന്ന വിധമുള്ള ഒരു വിൻഡ്ഷീൽഡ് കൊടുത്തിട്ടുണ്ട് വെയിലൊക്കെ അകത്തേക്ക് അടിക്കുമ്പോഴത്തേക്കും ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ ഒരു ലോഗോയും പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു റൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഡബിൾ ഹോഴ്സിൻ്റെ പ്രൊഡക്ട്സിൻ്റെ കാര്യം നമ്മളെല്ലാം ഡെയിലി നമ്മുടെ വീടുകളിലെല്ലാം യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ് ഒരുപാട് പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടല്ലോ നമുക്കെല്ലാം അറിയാവുന്നതാണ് അപ്പം അവരുടെ ആ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി ആണ് നമുക്കെല്ലാവർക്കും നമുക്കൊന്നിച്ച് കുക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു പേരും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലും എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കാം അപ്പം നമുക്ക് ക്യാബിൻ സൈഡിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം ക്യാബിനിലേക്ക് കയറുന്നതിൻ്റെ ആ ഒരു ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന ആ ഒരു സ്റ്റെപ്സ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഡോർ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിലും നല്ല വൈഡായിട്ടുള്ള ഡോർ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ ഇവിടെ നമ്മുടെ ക്യാബിൻ ഓപ്പണുള്ള ലിവർ ഇരിപ്പുണ്ട് ഇത് കയ്യിലിരുന്നോട്ടെ യെസ് അപ്പം മിറേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ടുവോളം കൊടുത്തിട്ടുണ്ട് നമുക്കെല്ലാം അറിയാതൊരു വലിയ ട്രക്കാണ് 14 വീലാണ് അപ്പം ഡ്രൈവർക്ക് വളരെ കൃത്യമായിട്ട് റിയർ സൈഡൊക്കെ കാണുന്ന രീതിയിലുള്ള വളരെ വലിയ മിറേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കിതിൻ്റെ ടേഴ്സ് നോക്കുമ്പോഴത്തേക്കും 295/90R20 പ്രൊഫൈലുള്ള റേഡിയൽ ട്രയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇത് ഒക്കെ നല്ല രസമുണ്ട് ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലൊക്കെ നല്ല രസമുണ്ട് അപ്പം നമുക്ക് എഞ്ചിൻ്റെ ഭാഗങ്ങളൊന്നും നോക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് അപ്പ് ചെയ്യണം അപ്പം ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് 7200 CCയിലുള്ള 6-സിലിണ്ടർ എഞ്ചിനാണ് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 2200 RPM 210 kW അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 1200 to 1600 RPM ഏകദേശം 1100 NM ടോർക്കാണ് നൽകുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ആൻറ്റി റോൾ ബാറും കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ മുന്നത്തെ ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു ചെറിയ മിനി ബസ്സിൻ്റെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആൻറ്റി റോൾ ബാറിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പരാബോളിക് ടൈപ്പ് ലീഫ് സ്പ്രിംഗ് ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറോട് കൂടിയ സസ്പെൻഷനാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡീസൽ ടാങ്ക് ഉണ്ട് ഏകദേശം 310 L ആണ് കപ്പാസിറ്റി മൈലേജ് കമ്പനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3.5 ഒക്കെയാണ് ഇത്രയും വലിയ എഞ്ചിന് അത്രയും മൈലേജൊക്കെ പ്രതീക്ഷാ മതിയല്ലോ പിന്നെ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ്ബ്ലൂൻ്റെ ആണ് ആഡ്ബ്ലൂൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 60 L ആണ് വരുന്നത് അപ്പോൾ ആഡ്ബ്ലൂൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ഭാരത് ബെൻസിൻ്റെ മറ്റ് വണ്ടികളുടെയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി ഏകദേശം 30 ടൺ കപ്പാസിറ്റിയാണ് ഈ ഒരു ട്രക്കിനുള്ളത് അതിൽ 28 അടിയാണ് ഈ ഒരു ട്രക്കിൻ്റെ മൊത്തം മെഷർമെൻറ്റ് പറയുമ്പോഴത്തേക്കും പറയേണ്ടത് അപ്പം ഇനി ഈ ഒരു കണ്ടെയ്നറിൻ്റെ ആ ഒരു ഗ്രാഫിക് ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതിൽ തന്നെ ഡബിൾ ഹോഴ്സിൻ്റെ പുട്ടുപൊടിയുടെ അഡ്വർടൈസ്മെൻ്റാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം പ്ലസ് ഒരു കപ്പ് പൊടി നമ്മൾ പല നമ്മുടെ പരസ്യത്തിലൂടെയും നമ്മളിത് കാണുന്നതാണ് അപ്പോൾ ഇവർ ഞാൻ നമ്മുടെ ഈ ടീമുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞിരുന്നു ഇവർ പല കളേഴ്സ് ട്രൈ ചെയ്തിരുന്നു അതിനുശേഷം ഈ ഒരു ഫ്ലൂറസൻ്റ് പച്ച മുഴുവനായിട്ട് ആദ്യം ഒന്ന് കൊടുത്തു നോക്കിയായിരുന്നു എന്നിട്ട് സ്യൂട്ട് ആഞ്ഞിട്ട് പിന്നെയും ഡിസൈനിലുള്ള മാറ്റത്തിലാണ് ലാസ്റ്റ് ഈ ഒരു ബ്ലാക്ക് ഇൻസേഷനൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ലുക്കിലേക്ക് ഈ ഒരു വണ്ടി ആക്കിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ വണ്ടിക്ക് തുല്യം ശരിക്കും ഈ വണ്ടി മാത്രമേ ഉള്ളൂ നല്ല രസമുണ്ട് ശരിക്കും
അപ്പം നമുക്കിനി ഈ ഒരു റിയർ സൈഡിലെ സസ്പെൻഷൻ്റെ കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. സെമി എലിറ്റിക്കൽ ലീപ്സ് സസ്പെൻഷനാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. വീൽസിൻ്റെ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ, അതായത് ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോഴും ആ ഒരു 295/90 R20 ടയർ പ്രൊഫൈലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് റിയർ സൈഡ് ഒന്ന് നോക്കാം. അപ്പോൾ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ വളരെ ചെറുതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്, കാരണം വണ്ടി അത്ര വലുതാണ്. നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ നമുക്ക് ഈ റിയർ സൈഡിലായിട്ട് 4 റിവേഴ്സ് സെൻസേഴ്സും പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ക്യാമറ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് റിവേഴ്സ് ലൈറ്റാണ്. പിന്നെ ഇതും ചെറിയ ലൈറ്റ്സുകളാണ് ഈ കാണുന്നത്. ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ബ്ലിങ്ക് ചെയ്യാറുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ ആ സ്പേസും കാര്യങ്ങളും നോക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോക്കാണിത്. ഇതിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടേക്കുമാണ്, ഇച്ചിരി പാടായിരുന്നു തുറക്കാൻ. അപ്പം നമുക്കിന്ന് ഓപ്പൺ ചെയ്യാം. നല്ല വിശാലമായിട്ടുള്ള ഷോറൂമാണ് ശരിക്കും. ഇതിൻ്റെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 28 അടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 ടണ്ണോളം നമുക്കിതിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ശരിക്കും നമ്മുടെ ഈ ഡബിൾ ഹോഴ്സിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചിയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ കയറ്റി പാലക്കാടും തൃശ്ശൂർ ഇവരുടെ വെയർ ഹൗസ് ഉണ്ട്. ഞാൻ അവിടെ നിന്നാണ് വെയർ ഹൗസിൽ നിന്നാണ് നമ്മുടെ ഈ വണ്ടി എടുത്തത്. അവിടെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും ഇന്ത്യയുടെ പല ഭാഗത്തേക്കും അതുപോലെ തന്നെ ലോകമെമ്പാടും ഏകദേശം 30 രാജ്യങ്ങളിൽ ഡബിൾ ഹോഴ്സിൻ്റെ പ്രൊഡക്റ്റുകൾ ചെല്ലുന്നുണ്ട്. ശരിക്കും ഈ ഒരു ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്, അതായത് ശരിക്കും ഈ ഒരു വീഡിയോ എടുക്കാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പം തന്നെ ഡബിൾ ഹോഴ്സിനൊരു താങ്ക് യു പറയുകയാണ്. കാര്യം നല്ല ഒരു പുതിയ ട്രക്കാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയേക്കുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ടൂൾ ബോക്സിൻ്റെ വെക്കാൻ വേണ്ടിയുള്ള ഏരിയ ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ കാണുന്ന ഡമ്മി വീലാണ്. ലോഡൊക്കെ കൂടുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈറ്റ്സ് യൂണിറ്റ്, ഈറ്റ്സ് യൂണിറ്റ് BS6 വന്നപ്പോഴത്തേക്കും ഉള്ള പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് വന്ന യൂണിറ്റും കാര്യങ്ങളാണ്. അതിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോന്നിയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ സൈലൻസർ കണ്ടോ, ഇവിടെ വന്നിട്ട് ഇത് കർവ്ഡ് ആയിട്ട് താഴത്തേക്ക് ഡൗൺ ചെയ്തായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന പുകയും കാര്യങ്ങളും ഒക്കെ നേരെ താഴത്തേക്ക് പൊയ്ക്കോളും. അത് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ സൈഡിലേക്കൊന്നും വരത്തില്ല, അത് കൊള്ളാം. പിന്നെ ഈ ട്രക്കിൻ്റെ ഓവറോൾ ഡയമെൻഷൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും വീൽ ബേസ് എന്ന് പറയുന്നത് 6575 mm, പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് 10992 mm, ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 2490 mm, പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 2939 mm, പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 222 mm ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും BAR6 4228 എന്നുള്ള ട്രക്കിൻ്റെ നമ്പർ ഇവിടെയുണ്ട്. പിന്നെ ഇത് ഈ ഒരു ഭാഗത്ത് ഉണ്ടോ, 60+ years ഓഫ് ഇൻസ്പയറിംഗ് കുക്കിംഗ്, ഇങ്ങനെ ഈ ഒരു സ്റ്റിക്കർ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ പല ഭാഗത്തും കാണാൻ സാധിച്ചു. അതായത് 60 മുകളിലായിട്ട് ഈ ഒരു ബ്രാൻഡ് നിലനിന്ന് പോകുന്നു, അതിൻ്റെ കാര്യങ്ങളാണ് അവർ 60+ എന്ന് പഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി പ്രധാന കാര്യം, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പോവാം. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഈ ഒരു ട്രക്ക് ഡ്രൈവിൻ്റെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഡ്രൈവിന് പോവാം. അപ്പം ഡ്രൈവിന് മുന്നോടിയായിട്ട് ഞാൻ ക്യാബിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് പറയാം. ക്യാബിനും അത്യാവശ്യം വിശാലമായിട്ടുള്ള ക്യാബിനാണ്. ഇവിടെ നിന്നുള്ള വിസിബിലിറ്റിയും സൂപ്പറാണ്. കാര്യം എനിക്ക് ഈ മിറേഴ്സ് എല്ലാം വെച്ചിട്ട് കറക്റ്റ് ഈ വണ്ടീൻ്റെ ഇപ്പം റിയർ സൈഡിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഫ്രണ്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ. കൂടാതെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് കണ്ടോ, പവർ വിൻഡോയുടെ സ്വിച്ചാണിത് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ എമർജൻസി സ്വിച്ചാണിത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ACയുടെ ഓപ്ഷൻസ് മാറ്റാൻ വേണ്ടിയുള്ള നോബ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ഫയർ എക്സ്റ്റിങ്വിഷർ വെച്ചിട്ടുണ്ട്, ഇൻകേസ് എമർജൻസിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ലൈറ്റ്സിൻ്റെ ഓപ്ഷൻസാണ്. ഹസാർഡ് ബട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ 4 AC vents വരുന്നുണ്ട്. അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു ACയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ സ്റ്റീരിയോ വന്നിട്ടുണ്ട്. 2 സ്പീക്കേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വെയിൽ അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഷെയ്ഡ് ഫ്രണ്ടിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെയുണ്ട്. നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ തോന്നി. കാര്യം മുഖത്തേക്കൊന്നും അധികം വരുന്നില്ല. പിന്നെ ഇവിടെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, അതും കൊള്ളാം. പിന്നെ ഡ്രൈവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇതിൻ്റെ സ്റ്റിയറിങ്. സ്റ്റിയറിംഗ് ഉണ്ടോ, അത്യാവശ്യം വലിയ സ്റ്റിയറിംഗ് ആണ്. നമുക്ക് നല്ല ഫീലോട് കൂടി ഓടിക്കാൻ പറ്റിയ ഒരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇത്
ടെലിസ്കോപ്പിക്കും ടിൽറ്റബിൾ ആയിട്ടും രണ്ട് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് വെക്കാൻ പറ്റുന്നുണ്ട്. സീറ്റുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ പെഡൽസ് ആണെങ്കിലും വലിയ പെഡൽസ് ഒന്നുമല്ല, വളരെ ചെറിയ പെഡൽസാണ്. അതും കറക്റ്റ് നമ്മുടെ ലെഗിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് അതും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗിയർ 9+1 ഗിയർ ബോക്സ് ആണ്. അതിൽ തന്നെ രണ്ട് ന്യൂട്രൽ പൊസിഷനുണ്ട്, 1, 2, 3, 4 ഒരു ന്യൂട്രൽ പൊസിഷനും പിന്നെ ഈ സൈഡിലേക്കും ഒരു ന്യൂട്രൽ പൊസിഷനും, അങ്ങനെ രണ്ട് ന്യൂട്രൽ പൊസിഷനാണ്. അതിൽ തന്നെ റിവേഴ്സ് ഈ ഒരു ഭാഗത്താണ്, സി ഗിയർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഈ രണ്ട് സ്വിച്ചുകളുണ്ട്. അത് നമുക്ക് ക്ലസ്റ്ററിലുള്ള ചേഞ്ചസ് നമുക്കിപ്പം ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. കൂടാതെ ഇത് ഡിഫറൻഷ്യൽ ലോക്കിൻ്റെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെളിയിലോ അല്ലെങ്കിൽ ഇച്ചിരി സ്ലഷുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇത് ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ലിഫ്റ്റ് ആക്സിൽ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. ഇത് ഡ്രൈവർ സൈഡിലെ വിൻഡോ, പവർ വിൻഡോ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനുമുള്ള ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഈ ഒരു റൈറ്റ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് ക്രൂയിസ് കൺട്രോളിനുള്ള ഓപ്ഷനാണ്. ഡ്രൈവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിരിക്കും ഇത്, ക്രൂയിസ് കൺട്രോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കി ഇതൊക്കെ ലൈറ്റ്സിൻ്റെയാണ്. പിന്നെ കുറച്ച് താഴത്തേക്കും വരുമ്പോൾ വേറെ ലൈറ്റ്സിൻ്റെ, സൈഡിലെ ലൈറ്റ്സിൻ്റെയൊക്കെ ഓൺ ഓഫ് ബട്ടണൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. എക്സ്ട്രാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എയറിൻ്റെ ആ ഒരു മീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫ്യൂൽ ഗേജ് കാര്യങ്ങളെല്ലാം. അപ്പം കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഡ്രൈവിന് പോവാണ്. സീറ്റ് ബെൽറ്റ് ഫസ്റ്റ്. അപ്പം നമ്മുടെ ഈ ഒരു 4228 ട്രക്കിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരുന്നു. അപ്പോൾ ഈ ഒരു വാഹനം ഇനി നമുക്ക് എവിടെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അശ്വമേധം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഡബിൾ ഹോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഫെസ്റ്റിവലുണ്ട് മഞ്ഞിലോത്സവം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒരു യാത്രയുണ്ട്. അതിൽ കോട്ടയത്തു നിന്ന് ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട്. അതിലാണ് ഫസ്റ്റ് ഈ ട്രക്ക് എല്ലാവരും കാണുന്നത്. അപ്പം നമ്മൾ ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ട്രക്ക് റിവ്യൂവിനും ഡ്രൈവ് ചെയ്യാനും എല്ലാം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഡബിൾ ഹോഴ്സിൻ്റെ ഈ ഒരു ഫെസ്റ്റിവലിന് പാട്ടാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.